ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മൾ പാലക്കാട് നാടൻ കോഴിയെ കുറിച്ച് പരിചയപ്പെടാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോക്ക് കടക്കണേക്കാളും മുന്നേ എന്റെ പേര് ഷെഫീറ എന്നാണ്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇക്ക നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിന്ന് പാലക്കാടൻ നാടൻ എന്ന് പറയുന്ന ഒരു കോഴിയെടുക്കാം. യഥാർത്ഥത്തിൽ പാലക്കാടൻ നാടൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല. പക്ഷെ പൊതുവെ പാലക്കാടിന് പുറത്തുള്ള കുറെ എല്ലാവരും പാലക്കാടൻ നാടൻ എന്ന് പറഞ്ഞിട്ട് കുറെ ശൈലിയും കാര്യങ്ങളും അതിന് നാടൻ കോഴിനെ ആ ഒരു കാലവൈരമുള്ള കുറച്ച് വെയിറ്റ് വെക്കുന്ന ഒരു നാടൻ കോഴിനെ പാലക്കാടൻ നാടൻ എന്നാണ് പൊതുവെ വിളിക്കാറ്. യഥാർത്ഥത്തിൽ അത് അതായത് നാട്ടുകോഴി എന്നൊക്കെ പറയും. അസീലും നാടൻ കോഴിയും തമ്മിലുള്ള ഒരു ക്രോസ് ആണ്. അങ്ങനെ നാടനും അസീലും അങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന ക്രോസ് ആയിട്ട് വരുന്ന കാലൊയരമുള്ള കോഴിനെയാണ്. അതായത് അത് കുറച്ച് നല്ല ഉയരം ഉണ്ടാവും. അതേപോലെ തന്നെ സാധാരണ നാടൻ കോഴിനെ ഇവിടെ കുറച്ച് വെയിറ്റ് ഉണ്ടാവും. ഒരു 2 കിലോന്റെ അടുത്തൊക്കെ വരും. ചില വടകൾ വന്നിട്ട് 2.5 കിലോ ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കോഴിനെയാണ് പൊതുവെ നാടൻ പാലക്കാടൻ നാടൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പാലക്കാടൻ നാടൻ എന്ന് പറയുന്നത് 2 ഐറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം അടിയിരിക്കുന്ന ടൈപ്പും ഉണ്ട്. അതായത് ഒറിജിനലായിട്ട് വരുന്ന നാടനും അസീലും തമ്മിൽ ക്രോസ് വരുന്നത് പാലക്കാടൻ നാടൻ എന്ന് പറയും. അത് കറക്റ്റായിട്ടുള്ള അടിയിരിക്കൽ, ഒരു തവണ മുട്ടയിട്ട് അടിയിരിക്കലെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. വേറൊരു ഐറ്റം ഉണ്ട്, അത് ഫാമിൽ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. നല്ലപോലെ പൂവൊക്കെ വരുന്ന കുറച്ച് വെയിറ്റുള്ള ഒരു ഐറ്റം. അത് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു തവണ അടിയിരിക്കും, അതിന് ശേഷം അത് അടിയിരിക്കില്ല. അപ്പോൾ പാലക്കാടൻ നാടൻ എന്ന് പറഞ്ഞ് വാങ്ങുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഏതാണ് ഐറ്റം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അടയിരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് മിക്കവാറും സെയിൽ ചെയ്യുക. പക്ഷെ അത് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പാടില്ല, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. പിന്നെ വേറൊരു ഗുണമുള്ളത് കുറച്ച് മുട്ട കൂടുതൽ ഇടും, അടയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് മുട്ട കൂടുതലിടും. അതേപോലെ തന്നെ ഇറച്ചിക്കൊക്കെ നല്ലപോലെ പറ്റും. ഒരു 4 മാസം കൊണ്ടൊക്കെ ഒരു 1.5 കിലോ വരുന്ന ഒരു സൈസ് കോഴിയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പാലക്കാടൻ നാടൻ കുറച്ച് കോഴികൾ ഇവിടെ ഉണ്ട്. നമ്മളുടെ അടുത്ത് വന്ന് ആദ്യം ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച് നല്ല രീതിയിലാക്കിയെടുത്ത കുറച്ച് കോഴികൾ, അതായത് അടയിരിക്കുന്ന നല്ല ഒറിജിനൽ കോഴികളും അതല്ലാത്ത കോഴികളും അടയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച കോഴി ഒരു വട്ടം അടയിരുന്നു, പിന്നെ അടയിരുന്നിട്ടില്ല. പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കോഴി ഒരു തവണ അടയിരുന്നു, അതിപ്പോ 1.5 കൊല്ലം അതിന് ശേഷം പിന്നെ അടയിരുന്നിട്ടില്ല. അപ്പൊ ആ കോഴികളൊക്കെ ഇവിടെ ഉണ്ട്. ആ കോഴികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് നോക്കാം കേട്ടോ, ആ കോഴികളൊക്കെ കാണിച്ചു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കോഴികളൊക്കെ ഇവിടെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കാണ്. കോളൊക്കെ ഉണ്ട്, ചത്തുപോകൊന്നുമില്ല. അങ്ങനെ ഒരു സെറ്റപ്പിലാക്കി വെച്ചിരിക്കാണ്. ഞാൻ കൂടെ ചാടി പുറത്ത് പോകുന്നു. അതായത് ഇതാണ് പാലക്കാടൻ നാടൻ, അതായത് അസീല് കൊത്തുകോഴി. അസീൽ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയില്ലെങ്കിൽ കൊത്തുകോഴി, അതായത് പോരുകോഴി. പോരുകോഴിയും നാടൻ പൂവനും തമ്മിൽ ക്രോസ് ആയിട്ടുള്ള കുഞ്ഞാണത്. ഈ രൂപത്തിൽ ഇതിന്, അതായത് ഇതിന്റെ പൂവ് കണ്ടില്ലേ, പേരില്ല, പൂവ് ഈ രൂപത്തിലാണ്. ഈ ഐറ്റം കോഴികൾക്ക് എന്താ ഗുണം വെച്ചാൽ കറക്റ്റായിട്ട് മുട്ടയിടും, അതേപോലെ തന്നെ അടിയിരിക്കും. എൻ്റെ അടുത്ത് വേറെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഇതേ ഐറ്റത്തിലൊരു കോഴി ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മുട്ടയിട്ട് 40 മുട്ട ഇട്ടതിന് ശേഷമാണ് അത് അടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ള കുറച്ച് മുട്ടകൾ കുറച്ച് കൂടുതലിടും. പക്ഷെ അട അട കറക്റ്റായി ഇതേപോലത്തെ സൈസ് ആണെന്നുണ്ടെങ്കിൽ അട കറക്റ്റായിട്ട് ഇരിക്കും. അതല്ലാത്ത ഇതല്ലാത്ത ഒരു പടിയുണ്ട്, അതും കാണിച്ചതാണ്. ഞങ്ങൾ ഫാമിൽ നിന്ന് വിൽക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതും പെടയാണ്. അത് ഒറിജിനലായിട്ട് നമ്മളുടെ അവിടെ നാടൻ കൊത്തുകോഴിയും ഇവിടുത്തെ നാടൻ പൂവാണ് നമ്മൾ ക്രോസ് ആയിട്ടുള്ളത്. പൂവ് ഇല്ലാത്തത്, പൂവ് ഇതായിട്ട് ഫ്ലാറ്റായിട്ടുള്ള ആ ഐറ്റം പൂവ്. ഇത് വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങിയ കോഴിയാണ്. ഇതിനൊരു ഏകദേശം ഒരു 2.5 കിലോ വെയിറ്റ് വരും. ഇത് മുട്ട നല്ലപോലെ മുട്ടയിടുന്നുണ്ട്. പക്ഷെ ഒരു തവണ മാത്രമേ അടയിരുന്നിട്ടുള്ളൂ. ഇതിന്റെ പൂവ് ഈ രൂപത്തിൽ കുറച്ച് ഉയരത്തിലും പൂവുണ്ടാവും. കുറച്ച് വലിപ്പ ഉയരം, അതേപോലെ തന്നെ ഹൈറ്റുള്ള കുറച്ച് വലിപ്പമുള്ള കോഴിയായിരിക്കും. അതുപോലെ തന്നെ രണ്ട് പൂവന്മാരെയും കൂടെ പരിചയപ്പെടുത്തില്ല. രണ്ട് ഐറ്റം പൂവ് പാലക്കാടൻ നാടൻ എന്ന് വിളിക്കുന്ന 2 ഐറ്റം പൂവന്മാരെ.
ഇതൊരു ഐറ്റമാണ്. അസീലും നാടനും കൂടെ ക്രോസ് വരുന്ന നാട്ടുകോഴി, നാട്ടുകോഴി എന്ന് പറയുന്ന പാലക്കാടൻ നാടൻ എന്ന് പുറമേക്കാര് വിളിക്കുന്ന കോഴി. ഈ ടൈപ്പ് പൂ വരുന്നുണ്ട്. അതേപോലെ ഇതിനേക്കാളും കുറച്ച് പെട കാണിച്ചില്ലേ, പൂ നല്ലപോലെ പതിഞ്ഞിട്ട് വരുന്ന പൂവനം വരുന്നുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. നല്ല ഉയരം ഉണ്ടാവും, നല്ല ഉയരം ഉണ്ട്. ഇതിനിപ്പോ 5 മാസം പ്രായമായ കോഴി, 5 മാസമായി. ഇതിന് നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ഒറിജിനൽ നാടൻ ഒരിക്കലും ഇത്ര ഉയരവും കാര്യങ്ങളൊന്നും വരില്ല. ഇതിന്റെ ശരിക്കും പകുതി ഉണ്ടാവും 5 മാസത്തിലേക്ക്. അപ്പൊ ഇതൊരു ഐറ്റമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ പൂ കണ്ടില്ല, ഈ രൂപത്തില് പൂവ് ഉയരം ഉണ്ടാവും, കുറച്ച് കഴുത്ത് നല്ലപോലെ നീളം ഉണ്ടാവും. ഈ ഐറ്റം കോഴിയാണ്. കോഴിക്കടകളിൽ നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട്, നാടൻ കോഴിയാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കടകളിൽ വിൽക്കുന്നതൊക്കെ ഫാമ കോഴി, അതായത് പാലക്കാടൻ നാടൻ പൂവന്മാര്. അത് അവർ തനിച്ച് അതിനു വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്. പിന്നെ അവർ സെയിലിന് വേണ്ടി പുറത്തൊക്കെ വരുമ്പോൾ നമ്മളും സാധാരണക്കാരൊക്കെ വാങ്ങിച്ച് കുറച്ച് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാടൻ നാടനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പൊ പാലക്കാടൻ നാടൻ കോഴി വാങ്ങുന്നതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഇല്ല കേട്ടോ, ലാഭം തന്നെയുള്ളൂ. നാടൻ കോഴിന്റെ അതേ ഗുണങ്ങൾ തന്നെയാണ്. നാടൻ കോഴിയെക്കാളും കൂടുതൽ മുട്ടയിടും. നല്ല നാടൻ കോഴിയാണെങ്കിൽ, പാലക്കാട് നല്ല നാടൻ കോഴിയാണെങ്കിൽ അടകെടുക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ ഇറച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറച്ചിക്ക് തൂക്കവും കൂടുതലായിരിക്കും. ആ കാര്യത്തിലൊക്കെ പാലക്കാട് നാടൻ കോഴി നല്ല തന്നെയാണ്. ആർക്കും പാലക്കാട് നാടൻ കോഴി വളർത്തുന്നതുകൊണ്ട് യാതൊരുവിധ നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പാലക്കാട് നാടൻ ഒറിജിനൽ ആണോ എന്ന് മാത്രം നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. നമ്മൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ ആ സൗണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പാലക്കാട് നാടൻ കോഴിയെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പാലക്കാട് നാടൻ എന്നൊരു കോഴി ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ പുറത്തുനിന്നുള്ളവർ പറഞ്ഞ് പേരിട്ടതാണ് പാലക്കാടൻ നാടൻ എന്നുള്ളത്. കൊത്തുകോഴിയും നമ്മുടെ നാടൻ കോഴിയും ഇവിടെ ക്രോസ് ആവുന്ന കോഴിയാണ് പാലക്കാടൻ നാടൻ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മളൊരു പാലക്കാട്ടുകാരായതുകാരണം കൊണ്ട് പാലക്കാടൻ കോഴി എന്ന് നമ്മുടെ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ നിങ്ങൾ പാലക്കാടൻ കോഴി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും അടകടക്കാനുള്ള നാടൻ കോഴികളാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ കാണിച്ചു തന്നതിൽ ഒരു കോഴി നമ്മൾ അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം അടയിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നേരത്തെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ പാലക്കാടൻ കോഴികൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. കോഴിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യുക, ഫോൺ വിളിക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.